ശാന്തി. ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കൊരു കത്തുന്ന ദാഹം വേണം. സാധാരണ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭ്രാന്ത് എന്ന് പറയും. ഞാൻ ആ ശബ്ദം കുറച്ച് നെഗറ്റീവ് അല്ലേ എന്ന് തോന്നിയിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഭാഷയിൽ പറയാം, കുറച്ചൊരു ഭ്രാന്ത് വേണം എന്ത് നേടാനും. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, പ്ലസ് വൺ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത്, അന്നത്തെ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ ബ്രഹ്മകുമാരീസ് ഈശ്വര്യ വിശ്വവിദ്യാലയത്തിലെ ഒരു വിദ്യാർത്ഥിനി കൂടിയായിരുന്നു. ക്ലാസ് കേൾക്കുകയും പഠിക്കുകയും ഇത്തരം ഫീൽഡ് എൻ്റെ ഇൻട്രസ്റ്റും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പഠിക്കുകയും ചെയ്യുന്ന എന്ന് കരുതി മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് മൂകയായ ഒരു വിദ്യാർത്ഥിയൊന്നും ആയിരുന്നില്ല. എല്ലാത്തിലും ആക്റ്റീവായിട്ട്, ഫൈൻ ആർട്സിലാണെങ്കിലും അതല്ല മറ്റുള്ള സോഷ്യൽ ആക്ടിവിറ്റീസിലാണെങ്കിലും എല്ലാത്തിനും ഒപ്പം നിൽക്കുമായിരുന്നു. പക്ഷേ എൻ്റെ മെയിനായിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി പ്ലസ് സോഷ്യൽ സർവീസ് ആയിരുന്നു. ഓൺലി സ്പിരിച്വാലിറ്റി ആയിരുന്നില്ല, ഏതെങ്കിലും ഒരു മൂലക്കിരുന്ന് ധ്യാനിച്ച് കാലം കഴിച്ച് കൂട്ടുന്നത് എനിക്കിഷ്ടമായിരുന്നില്ല. അതേസമയം സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഒപ്പത്തിനൊപ്പം ഈശ്വരൻ്റെ കൈപിടിച്ച് മുന്നേറുന്നൊരു ലൈഫ്, അതായിരുന്നു എൻ്റെ ഡ്രീം. അതിനുവേണ്ടി തന്നെ എന്നും പഠിക്കാനും ധ്യാനിക്കാനും എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പറയുമായിരുന്നു, ഇവൾക്കൊരു ഭ്രാന്താണ് എന്ന്. ഞാൻ മ്യൂസിക് പഠിക്കാൻ പോയിരുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരികളെല്ലാവരും ഒറ്റ ശബ്ദത്തിൽ തന്നെ കളിയാക്കുമായിരുന്നു, ഇവൾക്ക് ഭ്രാന്താണ് എന്ന്. അത് കഴിഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കല്യാണം കഴിഞ്ഞത് ഇടയ്ക്ക് വെച്ച് ഒരു 3 വർഷം കഴിഞ്ഞു. ഹസ്ബൻഡായിട്ടുള്ള എന്തോ ഒരു പ്രശ്നമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, നിൻ്റെ ഭ്രാന്ത് സുഖം തരും, എൻ്റെ ഭ്രാന്ത് ദുഃഖം തന്നത് എന്ന്. ഞാനിപ്പോഴും ആ വാക്കുകളൊക്കെ ഓർത്ത് പോവുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരുപക്ഷെ സമൂഹത്തിൻ്റെ ഒഴുക്കിനൊപ്പം ഒഴുകുന്ന കാര്യമാണെങ്കിലും അല്ല ഒഴുക്കിനെതിരെ ഒഴുകുന്ന കാര്യമാണെങ്കിലും നിങ്ങൾക്ക് സ്പെഷ്യലാവണോ, തീർച്ചയായിട്ടും ഒരു ഭ്രാന്ത് നിർബന്ധമായിട്ടും വേണം. അല്ലെങ്കിൽ ഒരു കത്തുന്ന ദാഹം, നമുക്ക് നല്ല ഭാഷയിൽ പറയാം, 100% പോസിറ്റീവായിട്ടൊരു വാക്ക് ഉപയോഗിക്കുക, കത്തുന്ന ദാഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലേ ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഹോളിവുഡ് ആക്ടറായിരിക്കുന്ന ജിം കാരി മുന്നും ഒരു സ്ഥലത്ത് ഞാനിതിന് റെഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഓർത്ത് പറയുകയാണ്, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കും തോറും വായിക്കും തോറും മനസ്സിൽ ആദരവ് തോന്നിയതുകൊണ്ട് ഒന്നുകൂടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ബാത്റൂം വാഷ് ചെയ്തിരുന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തോട്ടിപ്പണിക്കാരനായിട്ടുള്ള ഒരാളുടെ മകൻ കിടന്നുറങ്ങാൻ വേണ്ടി ഒരു വീടില്ലാത്തതുകൊണ്ട് പല നിർത്തിയിടുന്ന വണ്ടികളിലുള്ളിൽ ചെറിയ പൈസ വാടകയ്ക്ക് കൊടുത്തിട്ട് കിടന്നുറങ്ങിയിരുന്ന ഒരു കുട്ടി 20 തവണയെങ്കിലും തൻ്റെ താമസസ്ഥലം മാറ്റിക്കൊണ്ട് മാറിക്കൊണ്ട് നടന്നുകൊണ്ടേയിരുന്നൊരു കുട്ടി, നാടുതോറും അലഞ്ഞു നടന്ന അച്ഛനും അമ്മയും ജോലി ചെയ്തപ്പോൾ കൂടെ ചെയ്ത കുട്ടി. പക്ഷേ അവൻ്റെ മനസ്സിലെ സ്വപ്നം, എനിക്കെൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം. ഒരു ദിവസം അമ്മ വല്ലാതെ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോൾ ഒന്ന് ഓർത്തു പോവുകയാണ്, ഞാനിങ്ങനെ ഒരു മോനുണ്ടായിട്ട് എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു സുഖവും സൗകര്യവും നേടിക്കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. എനിക്ക് ജന്മം തന്നതുകൊണ്ട് അവർക്ക് സുഖം കൊടുക്കുക എന്നുള്ളത് എൻ്റെ റൈറ്റാണ്, അവർക്ക് നേടുക എന്നുള്ളത് അവരെയും റൈറ്റാണ് എന്ന് മനസ്സിൽ കത്തുന്ന ഒരു ദാഹം ഉണ്ടാവുകയാണ്. അവിടെ തൻ്റെ കലയനെ ഉണർത്തണമെന്നും എന്തെങ്കിലും ആവണം എന്നും നിശ്ചയിച്ചുറപ്പിച്ചു. ഒരു ദിവസം ഒരു ചെക്ക് എടുത്ത് അതിൻ്റെ മേലെ എഴുതി, $1 പോലും അന്നൊരു ദിവസം സമ്പാദ്യമില്ലാത്തൊരു കുട്ടി എഴുതുകയാണ്, $10 million ടു ജിം കാരി. അതിലെഴുതുകയാണ് $10 million ആക്ടിങ് സർവീസസ് റെൻഡഡ് എന്ന് എഴുതിക്കൊണ്ട് ആ ചെക്കിനെ പേഴ്സിൽ വെച്ചു. ഈ ആക്ടിങ് ഫീൽഡിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ ആക്ടേഴ്സ് ആയിരിക്കുന്ന ആരോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കിക്കോളൂ, ആ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത്ര വേഗത്തിൽ ആർക്കും മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു സാധനമായിരുന്നില്ല. സെയിം തന്നെയായിരുന്നു ജിം കാരിയെ സംബന്ധിച്ചിടത്തോളം. കാല് വെക്കുന്നിടത്തൊക്കെ ആദ്യം ആക്സെപ്റ്റൻസിനേക്കാൾ ഒരുപാട് റിജക്ഷൻസാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്, അദ്ദേഹത്തിന് കിട്ടിയത് അങ്ങനെ തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഡേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, 5 വർഷത്തിന് ശേഷം ഇന്ന ഡേറ്റിൽ ഈ ഒരു കാര്യം ഞാൻ നേടിയെടുക്കുമെന്ന് നിരന്തരമായിട്ട് പറയുന്നത്. ആ ഒരു ഡ്രീം കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ആ ഒരു ഡ്രീം കാണുന്ന സമയത്ത് എനിക്ക് തോന്നിപ്പോവും ഈ ലോകം ചെറുതായി പോയതായിട്ട്, മേഘങ്ങളുടെയൊക്കെ മേലെ ഞാൻ എത്തിയതായിട്ട്, ഈ മേഘങ്ങൾ ആകാശം എല്ലാം ചെറുതായി ഇതിൻ്റെ ഒക്കെ മേലെ ഞാൻ പോയതായിട്ട് എനിക്ക് തോന്നുമായിരുന്നു. ഞാൻ ജിം കാരിയുടെ വാക്കിനെ തന്നെ കോട്ട് ചെയ്ത് പറയുകയാണ്, അത്രയ്ക്ക് ഞാൻ എന്തോ ആയി പോലെ തോന്നും. അങ്ങനെ ഒരു ദാഹം, ഞാനത് കിട്ടി, ഞാൻ വലുതായി, ഞാൻ ലോകത്തിൻ്റെ മുന്നിൽ എല്ലാവരും മുന്നിലും ഞാൻ എല്ലാവരും ചിരിപ്പിക്കുന്ന ഒരു വാക്ക് കൂടെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ്,
ഞാനൊരു കുരങ്ങിനെ പോലെ എല്ലാവരും ചിരിപ്പിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ വാക്ക് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ്, ഒരു കുരങ്ങ് എല്ലാവരും ചിരിപ്പിക്കുമ്പോലെ ഞാൻ എല്ലാവരും ചിരിപ്പിക്കുമ്പോൾ, എല്ലാവരും ചിരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആനന്ദം ഉണ്ടല്ലോ, ഞാൻ ആ ആകാശത്ത് വീണ്ടും ഞാൻ എത്തിച്ചേരുമെന്ന്. അപ്പം അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ എവിടെ നിന്ന് വന്നു എന്നത് ഒരു കാരണമേയല്ല. നിങ്ങളുടെ സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ, ഞാൻ ഇങ്ങനെയാണ്, ഇത്തരം റിലേഷൻസിൻ്റെ ഉള്ളിലാണ്, ഇങ്ങനെ ഒരു കുരുക്കിലാണ് കിടക്കുന്നത്, ഇവിടെ നിന്ന് എനിക്ക് കയറാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് ഞാൻ ജീവിച്ചു വന്നത്, ഇവിടെ നിന്ന് എനിക്ക് മുന്നോട്ട് വരാൻ സാധിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള അവസ്ഥകളിൽ ഞാൻ കഴിയുന്നു, എനിക്കിതിനെ അതിജീവിക്കാൻ പറ്റുമോ എന്ന എല്ലാ ചോദ്യങ്ങൾക്കും വേണ്ടി ഞാൻ ഉത്തരം ഒന്നിച്ചു തരികയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളെ ബന്ധിപ്പിച്ചു വയ്ക്കാൻ, ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ദാഹം അതിതീക്ഷണമായിട്ട് ഉണർന്നു വന്നു കഴിഞ്ഞാൽ ആ ഒരു ദാഹത്തെ ബന്ധിപ്പിച്ചു വയ്ക്കാനുള്ള ശക്തി ഇന്ന് ഈ ഭൂമിയിൽ ഒരു ശക്തിക്കുമില്ല. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും നിങ്ങളെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ദാഹം കത്തി നിൽക്കുന്ന ദാഹമാണെങ്കിൽ, അതുകൊണ്ട് ഒരു കാര്യം, നിരന്തരമായിട്ട് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിരന്തരമായിട്ട് കാണൂ, അതിന് വേണ്ടതായിട്ടുള്ള ഊർജ്ജം ആവാഹിക്കൂ, അതിന് വേണ്ടതായിട്ട് പ്രവർത്തിക്കൂ, അത് തന്നെ നിങ്ങൾ കാണൂ, അത് നിങ്ങളുടെ സ്വപ്നത്തിലും ഉറക്കത്തിലും ഊണിലും എല്ലാ സമയത്തും വരട്ടെ, തീർച്ചയായിട്ടും ആ ദാഹം നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. ഒപ്പം ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളുടെ കൂടെ ആഡ് ചെയ്ത് തരാനുണ്ട്. നമ്മളൊരു ഡ്രീം കാണുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ എനിക്ക് വേണം എന്ന് നിശ്ചയിച്ചു കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം മറക്കരുത്. ആ ഒരു കാര്യം നേടിക്കഴിഞ്ഞ ശേഷം എനിക്ക് ആ കാര്യം നേടിയതിൻ്റെ പേരിൽ എന്തെങ്കിലും ജീവിതത്തിൽ സദാകാല അനർത്ഥങ്ങൾ ഉണ്ടാകുമെങ്കിൽ, പറയാൻ കാരണം എനിക്ക് ആ ഒരു റിലേഷൻ നടത്തി കിട്ടിയേ പറ്റൂ, അവർക്ക് എന്നോട് ഇഷ്ടമല്ല എന്നാലും എനിക്ക് അവരെ കിട്ടിയേ പറ്റൂ, അവരില്ലാണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, എന്തെങ്കിലും ചെയ്തിട്ട് അവരെന്നെ സ്നേഹിച്ചോളണം, ഇങ്ങനെയൊക്കെ പലരും എൻ്റെ അടുത്ത് ഫോണിൽ കൂടെ വിളിച്ച് കരയുകയും പറയുകയും ചെയ്യുമ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്, അങ്ങനെ നമ്മൾ പിടിച്ച് സ്വന്തമാക്കുന്നതൊന്നും സുഖം തന്നോളണമെന്നില്ല. അതുകൊണ്ട് ഡ്രീം കാണുക എന്ന് പറയുമ്പോൾ, നമ്മുടെ സ്വപ്നങ്ങളെ സത്യമാക്കുക എന്ന് പറയുമ്പോൾ, ഒരു കാര്യം കൂടി, ഞാൻ തിരഞ്ഞെടുക്കുന്ന ആ ഗോൾ, ആ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ആ ലക്ഷ്യം സ്വന്തമാക്കി കഴിഞ്ഞാൽ അത് എനിക്കും അതുപോലെ നിരവധി ആളുകൾക്കും സുഖം കൊടുക്കുന്ന രീതിയിലൊരു ലക്ഷ്യം തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ്. ഇല്ലെങ്കിൽ ആ ലക്ഷ്യം നേടിയ ശേഷം പിന്നെ ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടവും ഇങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിപ്പോയല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കരുത്. അതുകൊണ്ട് ഡ്രീം കാണൂ, ഹൈലി പോസിറ്റീവ് ഡ്രീം കാണൂ, റിലേഷൻസ് സ്വന്തമാക്കിക്കോളൂ. സ്നേഹിക്കുന്ന നമ്മളെ ആരെങ്കിലും ഇഷ്ടപ്പെടാൻ വേണ്ടി അവരുടെ പിന്നാലെ നടന്ന ജീവിതം വ്യർത്ഥമാക്കുന്നതിനേക്കാൾ നല്ലത് ആരുടെ മനസ്സിൽ നമുക്ക് സ്ഥാനമുണ്ടോ അവരുടെ കൂടെ ജീവിച്ച് റാണിയായിട്ട് സുഖിക്കുന്നതാണ്, രാജാവായിട്ട് വാഴുന്നതാണ്. അതുകൊണ്ട് ആരുടെയും പിന്നാലെ പോണ്ട. നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മളെ ആദരിക്കുന്നവർ, നമ്മുടെ കൂടെയുള്ളവർ, നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ സുഖമായിട്ട് ജീവിച്ചൂടെ. അതുകൊണ്ട് ഡ്രീം തിരഞ്ഞെടുക്കുമ്പോൾ, സ്വപ്നം തിരഞ്ഞെടുക്കുമ്പോൾ മിഥ്യയായ വ്യർത്ഥമായ സ്വപ്നങ്ങളിലേക്ക് പോവരുത്. ജീവിതമാണ് സന്തോഷിക്കുന്നതിനെയാ ജീവിതം എന്ന് പറയുക. കരഞ്ഞു തീർക്കുന്നത് ജീവിതമല്ല, സന്തോഷിച്ച് ജീവിക്കുന്നതാണ് ജീവിതം. അതുകൊണ്ട് ആദ്യം നമുക്ക് വില കൊടുക്കാം. നമ്മുടെ ഗുണങ്ങൾ എന്തെന്നറിയാം, നമ്മുടെ ശക്തികൾ എന്തെന്നറിയാം. ഈ ജീവിതം കൊണ്ട് ഞാൻ ജീവിച്ച സമൂഹത്തിൽ മറ്റുള്ളവർക്കൊരു തണൽ കൊടുത്തുകൊണ്ട് ജീവിക്കാം. ഞാൻ നടന്ന വഴികളിലൂടെ നടക്കാൻ മറ്റുള്ളവർക്ക് പ്രേരണയാകാൻ വേണ്ടി ജീവിക്കാം. ജീവിച്ചു ഇന്നൊരാളെന്ന് പറയുമ്പോൾ എല്ലാവരും സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്ന ഒരു ജീവിതം ജീവിക്കാം. അതുകൊണ്ട് സ്വപ്നങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധയോടെ സ്വപ്നങ്ങൾ തിരഞ്ഞെടുക്കൂ, അതിനെ ദാഹമാക്കി മാറ്റൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമായി തീരട്ടെ. എന്നും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.